ആർഎസ്സി ഒമാൻ നാഷണൽ സാഹിത്യോത്സവിന് മസ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന 8 ബസ്സുകൾ കലാമാമാങ്കത്തിന് നാളെ രാവിലെ കൊടിയേറും. 13-ാമത് നാഷണൽ സാഹിത്യോത്സവിന് സലാലയിലെ ഓഹാലി സ്ക്വയറിൽ തുടക്കം കുറിക്കും. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പ്രവാസത്തിന്റെ സംഘാടന ചരിത്രത്തിൽ മറ്റൊരു സംഘടനകൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത ചരിത്രത്തിലെന്നും തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ചരിത്ര നിമിഷങ്ങളിലാണ് നാം ഇവിടെ സംവദിച്ചിട്ടുള്ളത്. വേദി ഒന്നിന്റെ ദൃശ്യങ്ങൾ കാണാം. സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരമാണ് നിലവിൽ നടക്കുന്നത്. സാഹിത്യോത്സവിന് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ടീമാണിത്. അത് നാഷണൽ സാഹിത്യോത്സവം Isala Study Circle is trying to include better and noble ideas and young minds to be better citizen in the global world. We seek all your support in all time and doors of Isala Study Circle for good causes and services of society. Sahityotsava Nagarile free medical camp aanu. Nee ninde jeevitham naashathilakkiyallo manushyaa vambadukka സാഹിത്യോത്സവ മത്സരവേദിയിൽ സ്കോട്ട് ബോർഡ് വീക്ഷിക്കുകയാണ് മത്സരാർത്ഥികൾ. ഓരോ സോണിന്റെയും പോയിന്റ് നില, മത്സര ഫലങ്ങൾ എന്നിവ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. കൂടിയാണ് ഞാൻ SSF സാഹിത്യോത്സവ പുരസ്കാരവും എന്റെ എലൊക്കേഷൻ ഒന്നാം സ്ഥാനം നേടിയ അദ്വൈത് അരുൺ നായർ ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഫുൾ നെയിം? അദ്വൈത് അരുൺ നായർ. ഓക്കെ, ജൂനിയർ പ്രഭാഷണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? നല്ല സന്തോഷം. ഇംഗ്ലീഷ് പ്രസംഗത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് പറയാൻ പറ്റും? ഇപ്പൊ whenever we are feeling sluggish or low, just take a small stroll. അടുത്ത മത്സരങ്ങളിലും ഫസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രഭാഷണത്തോടുള്ള താല്പര്യം കാരണം മസ്കത്തിൽ നിന്ന് അമ്മയുടെയും അച്ഛന്റെയും കൂടെ സലാല എത്തിയതാണ് അദ്വൈത് അരുൺ നായർ. സലാലയിൽ സാഹിത്യോത്സവ മത്സരം കാണാനും അവതരിപ്പിക്കാനും വന്ന മത്സരാർത്ഥികളെ ഊട്ടുന്ന തിരക്കിലാണ് ഊട്ടുപുരയിലെ വോളണ്ടിയേഴ്സ്. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് മസ്കത്ത് സോണിലെ മത്സരാർത്ഥികൾ സാഹിത്യോത്സവ വേദിക്കരയിലുള്ളത്. ഹൃദയം നിറയ്ക്കുന്ന മഷികൾ പരക്കുന്ന സുധസാന്ദ്ര നാളിത് സാഹിത്യോത്സവ മുളവന്ന ചിന്തകൾ നിറമുള്ള കണ്ണുകൾ നെയ്തെടുക്കുന്ന നേരിന്റെ ഉത്സവ. ഹൃദയം നിറയ്ക്കുന്ന മഷികൾ സാഹിത്യോത്സവ മത്സരാവേശം വാനോളം ഉയർച്ചയിലാണ്. സജ്ജീകരണങ്ങൾ ഏറ്റവും മികച്ചതാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച സ്വാഗത സംഘത്തിലെ പ്രധാന ഭാരവാഹികൾ നമ്മളൊപ്പം ചേരുകയാണ്. അൽഹംദുലില്ലാ, ആർഎസ്സിയുടെ 13-ാം എഡിഷൻ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശോജ്ജ്വലമായ പരിപാടികളാണ് അൽഹംദുലില്ലാ ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയുണ്ട്. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ എത്തുകയാണ്. അപ്പൊ അതിലെ ആശങ്ക എന്തെങ്കിലും തോന്നുന്നുണ്ട്? ഒരിക്കലും ഒരു ആശങ്കയില്ല, അൽഹംദുലില്ലാ. എല്ലാം ഫുൾ സെറ്റപ്പോട് കൂടിയിട്ടാണ്, ഞങ്ങള് വളരെ ക്രമീകരണത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ. ഒരു സംഘാടകരാണ് ഈ സലാലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എത്ര ആളുകൾ വന്നാലും, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ആളുകൾ വന്നാലും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യും. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും. പ്രധാനപ്പെട്ട രണ്ട് വരികൾ الانسان ما يتفكر عن اهميه صحته كما قال النبي صلى الله عليه وسلم نعمتان مغبون فيهما كثيرا من الناس.
ഭവിത ആത്മീയ വഴിയിലെ സാത്വികരനവധി ഉള്ള സലാല മണ്ണിൽ ആർ എസ് സി സാഹിത്യോത്സവ് ഒമാനിൽ നാഷണൽ സാഹിത്യോത്സവ് ആർ എസ് സി സാഹിത്യോത്സവ് ഒമാനിൽ നാഷണൽ സാഹിത്യോത്സവ് أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس അതും ദേശീയ തലത്തിൽ സ്വലാലയിൽ നടക്കുമ്പോൾ ആ നഗരിക്ക് പേരിട്ടിട്ടുള്ളത് ഓ ഖാലിദ് സ്ക്വയർ എന്നാണ് മൂന്ന് പതിറ്റാണ്ടോട് അടുത്തിട്ടും അടയാളപ്പെടുത്തലുകൾ ബാക്കിയാക്കി നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വഴിവെക്കിൽ കുറേ ആൾക്കാരെ കണ്ടു മുമ്പില്ലാത്ത വിധം ബ്ലോക്ക് അപ്പോൾ ഒരു മരണം നടന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന വഴിയാണ് ഖാലിദാണ് എന്ന് അറിയാം കരയാണ് മുഴുവൻ കരയുന്നത് എന്തിനാണ് 29 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി ചെയ്തു പോയ സംഭവം പ്രവർത്തന രംഗത്ത് നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തുക എന്നുള്ളത് ഖാലിദിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് അറിയപ്പെട്ട പ്രവർത്തകരെ നമുക്കൊക്കെ മാതൃകയാണ് മനസ്സിലൊന്നും വെക്കാതെ പരസ്പരം സ്നേഹിച്ച് ഇസ്ലാമിക ദഴവത്തിൻ്റെ മേഖലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഇൻഷാല്ലാ നമുക്കും നമ്മെ തേടിക്കൊണ്ട് നമ്മെ ഓർത്തുകൊണ്ട് കരയുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരെ നമുക്ക് ഇവിടെ ബാക്കിയാക്കാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ദറജ അള്ളാഹു ഒരുപാട് ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്കും അഹ്ലു സുന്നത്തിനു വേണ്ടി മരണം വരെ സജീവമായി നിലകൊള്ളാനും പ്രവർത്തിക്കാനും ഒരുപാട് ഖൈറാത്തുകൾ സമൂഹത്തിന് വേണ്ടി നൽകാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് آخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله آرسي ساحيتيولسو اومانين ناشنل ساحيتيولسو اومانين ناشنل ساحيتيولسو സമൂഹത്തിന്റെ മനസ്സറിയുന്നവരാണ് എഴുത്തുകാർ ഇപ്പോൾ നമ്മൾ കാണുന്നത് വാക്കുകൾ വരക്കുന്ന ഭൂപടം എന്ന് പറയുന്നത് പോലെ പല എഴുത്തുകാരും ഒരു അതിർവരമ്പിന് ഉള്ളിൽ കിടന്ന് അവരുടെ എഴുത്തിനെ ചുരുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. സുരേന്ദ്രൻ സാറിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ചരിത്രവും സംസ്കാരവുമായിട്ട് ഉള്ള തലത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നടക്കുന്നില്ല. ഒന്നാമത് മുൻവിധികളോടുകൂടിയാണ് ഈ സമീപിക്കുക. മമ്പറം അലവി തങ്ങളുടെ മകൻ ഫദൽ പുക്കോയ് തങ്ങൾ ദഫാറിലെ ഗവർണർ. ഞാൻ പ്രവാചകനെ കാണുന്നത് ലോകത്തിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടാണ്, ജ്ഞാനാ ചരിത്രത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് 1500 മുമ്പ് അങ്ങനെ പുസ്തകം എങ്ങനെ പിറന്നു, ലോകത്തെ മഹത്തായ സാഹിത്യ ഗ്രന്ഥമായിട്ടും അതിനെ കാണാം. ഇങ്ങനെയൊക്കെ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു മുൻവിധി ഇല്ലാതെ നമുക്ക് ഇതിനെ സമീപിക്കാൻ കഴിയണം. അങ്ങനെ സമീപിക്കാൻ കഴിഞ്ഞാൽ പ്രവാചകൻ എന്റെ കൂടി പ്രവാചകനാണ്. നമ്മൾ ഈ പുറത്തേക്ക് കാണുന്നതല്ല കേരളം കേട്ടോ. ആളുകളുടെ യഥാർത്ഥ മുഖം ആണെങ്കിൽ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും കമന്റും നോക്കിയാൽ അറിയാം പുറത്തേക്ക് സെക്യുലറാണെന്നൊക്കെ പറയും. നിങ്ങളുടെ ഏറ്റവും വലിയ വിയോജിപ്പ് നിങ്ങൾ ഈ തലകെട്ടുകാരൊപ്പം നിൽക്കുന്നു അറിയിക്കണത്. എന്തൊരു 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 പറച്ചില്ല. ഞങ്ങൾക്ക് ഈ ഓഫറൊന്നും കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഒരു ഓഫറും കൊടുക്കാതെ ഞങ്ങളതൊക്കെ ചെയ്യുന്നില്ലേ. അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. എൻ്റെ കുടുംബക്കാരെ ബന്ധുക്കളിൽ നിന്ന് 10 പേരില്ല. ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഞാൻ അവരുടെ ശത്രുവൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പിന്നീട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു അങ്ങനെ അന്വേഷിക്കണം. പറഞ്ഞതായിട്ട് അവരെന്നോട് പറഞ്ഞത് എന്തിനാപ്പ ഏട്ടൻ്റെ കാര്യത്തിൽ ഇപ്പൊ ഞങ്ങളൊക്കെ വരുന്നത്, അയാൾ മാപ്പിളാരുടെ കൂടെ അല്ലേ, ഇത് പറയുന്ന ഈ വീട് ഏതാണെന്നറിയോ, എലായി അലബി എന്ന് പറയുന്ന മനുഷ്യൻ കാര്യസ്ഥനായിട്ടുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ പുതിയ കാലത്ത് ഇങ്ങനെ ഒരു പ്രതികരണം കടന്നു വരുന്നത്. അത്രമാത്രം വിഭജനങ്ങളുണ്ട് ഇന്ത്യയിലെ വംശീയതയെ പിന്തുണയ്ക്കുന്നവരിൽ. വലിയ തോതിൽ നേരത്തെ പറഞ്ഞ പോലെ ആഹാരം കഴിക്കാൻ പാങ്ങില്ലാത്ത ആളുകളാണ് ഈ വംശീയതയുടെ ഏറ്റവും വലിയ പ്രചാരകരായി ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അല്ലേ. കണ്ടോ നിങ്ങൾ ആ കുക്കി പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആളുടെ പശ്ചാത്തലം കണ്ടോ നിങ്ങൾ? കണ്ടോ? കിടക്കാൻ വീടുണ്ടോ? ആഹാരം കഴിക്കാൻ വല്ല പാപമുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വംശീയ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2 തവണ, ലളിതകല അക്കാദമി അവാർഡ് 1 തവണ മേടിച്ച ഒരാളല്ലേ. പിന്നെ കഴിഞ്ഞ 10 കൊല്ലം ഈ ലെഫ്റ്റ് ഗവൺമെന്റ് വന്നിട്ട് 10 കൊല്ലമായിട്ട് തന്നെ അക്കാദമിയുടെ ഒരു സെമിനാറിന് പോലും എന്നെ വിളിക്കില്ല, വിളിക്കാൻ പാടില്ല. 3 വർഷങ്ങളെ കൂടെ നിന്ന് നട്ടക്കച്ചവടമാണെന്നുള്ളത് അറിയുന്ന ഒരുപാട് എഴുത്തുകാർ ഇപ്പോൾ കേരളത്തിലൊക്കെ ഉണ്ട്. ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർ കൂടെ നിൽക്കുന്ന വലിയ നഷ്ടമാണ്, അവിടെ ലാഭം എന്താണെന്ന് നോക്കുക. അങ്ങനെ ലാഭം നഷ്ടങ്ങളുടേതല്ലോ എഴുത്തും വായനയും, അങ്ങനെ കാണേണ്ടതല്ലോ എഴുത്തും വായനയും. എഴുത്തും വായനയും എന്ന് പറയുന്നത് കുറച്ചുകൂടി
ഉയർന്നു നിൽക്കുന്നതല്ലേ. ലോക നാഗരികതയുടെ ഭാഗമല്ല ഇസ്ലാം. അപ്പൊ ഇസ്ലാമിക് സ്പെയിൻ എന്ന് പറയുന്നതാണ് ലോകത്തിന്റെ ചിത്രകലയുടെ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം കൂടെ. വലിയൊരു മുന്നേറ്റം നടത്തിയത് എസ് എസ് എഫ് ആണ്. ഞാൻ നിങ്ങളുടെ വേദിയിലെടുത്ത് വായിക്കുകയല്ല, ഞാൻ മറ്റവരോടും പറയാറുണ്ട്, ഇവർ നടത്തുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് വിസ്മയകരമായ മുന്നേറ്റം. അവർ നടത്തുന്ന അഭിമാനകരമായ പുരസ്കാരമാണ് സാഹിത്യോത്സവ പുരസ്കാരം. അത് അവർ കൊടുക്കുന്നത് അവരെ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ പുരസ്കാരങ്ങളൊന്നാണ് ഇവരുടെ ലിറ്ററി അവാർഡ്. ജില്ലയിൽ ചാരിറ്റി ഒന്നും കൊടുത്തിട്ട് കൂടെ നിൽക്കുന്നൊന്നും ധരിക്കരുത്. ഒരു പഴംപൊരി കൊടുത്ത് കൂടെ നിർത്തിയാൽ രണ്ട് പഴംപൊരി കിട്ടി അപ്പം കാലം മാറും. പലസ്തീൻ വിഷയത്തിൽ എന്തുകൊണ്ട് ചോദിച്ചാൽ കണ്ണീരിനൊപ്പം നിൽക്കുക എന്ന് പറയുന്ന മാനവിക നിലപാട് തന്നെ. അതിനൊപ്പം എല്ലാം നിൽക്കാൻ കഴിയും, കണ്ണീരിനൊപ്പം തന്നെ നിൽക്കാം. ആത്മീയ വഴിയിലെ സാത്വികർ അനവധിയുള്ള സലാല മണ്ണിൽ RSC സാഹിത്യോത്സവ് ഒമാനിൽ നാഷണൽ സാഹിത്യോത്സവ് RSC ഉണരുന്നു നമ്മെ വിളിക്കുന്നു, മുൾവേലി മാറ്റി ദിശ പാകിടുന്നു, കനിവിൻ കരങ്ങളായി ദ സ്നേഹമോതുന്നു, നിറമറ്റ കനവുകൾ കൂർജമേകുന്നു. ശരിയൊച്ച കേൾക്കുന്ന വഴി തേടുക, ദൂരമാറ്റി ഊർജമായി നാം മാറുക. ശരിയൊച്ച കേൾക്കുന്ന വഴി തേടുക, ദൂരമാറ്റി